ഞങ്ങളിപ്പോൾ ഖുലാൻ തട്ടുകളിലാണുള്ളത്. പാടിയോട്ടുചാൽ അയ്യപ്പക്ഷേത്ര മഹോത്സവത്തിൻ്റെ നഗരിയിൽ മമ്മൂട്ടി ഫാൻസ് ഒരുക്കിയിരിക്കുന്ന തട്ടുകടയാണ് ഖുലാൻ തട്ടുകട. കുറേ വർഷങ്ങളായിട്ട് മമ്മൂട്ടി ഫാൻസിൻ്റെ പാടിയോട്ടിയാൽ യൂണിറ്റ് ഇത്തരത്തിലൊരു തട്ടുകട നടത്തുന്നുണ്ട് ഉത്സവ സ്ഥലങ്ങളിലൊക്കെ. ഇത് പ്രധാനമായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മമ്മൂട്ടി ഫാൻസിൻ്റെ ഈ ഒരു പ്രവർത്തനം എല്ലാ ഉത്സവ നഗരിയിലും അതായത് പൊതുപരിപാടികൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ ചെയ്യുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന മമ്മൂട്ടി ഫാൻസിൻ്റെ പാടിയോട്ടിയൽ യൂണിറ്റിലെ അംഗങ്ങളാണ് ഏതാനും അംഗങ്ങളാണ് ഇവിടെയുള്ളത്. പലരും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പുറത്താണുള്ളത്. അവർ തിരക്കുകളിലാണ്, ഏതായാലും അവരെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന സാബു ഉൾപ്പെടെയുള്ള മമ്മൂട്ടി ഫാൻസ് പ്രവർത്തകരോട് നമുക്ക് ചോദിക്കാം. മമ്മൂട്ടി ഫാൻസിൻ്റെ നിങ്ങളുടെ ഈ ഒരു ശ്രമത്തിന് ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ഇത്ര സജീവമാണ് ഉത്സവനഗരിയിൽ, അല്ലെങ്കിൽ രാവും പകലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഇത്തരത്തിലൊരു തട്ടുകടയിടാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? പ്രചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ രോഗം കൊണ്ടും അങ്ങനെയുള്ള ഇപ്പം ക്യാൻസർ പേഷ്യൻ്റ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യാനുള്ള പ്രയാസം അങ്ങനെയൊക്കെ ഉള്ള വലയുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എന്നാ പറയുന്നത് ചികിത്സയ്ക്കുള്ള പണത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇപ്പം സഹായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ ഫാൻസ് അസോസിയേഷനിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് തുടങ്ങിയതാണ്. മമ്മൂക്കേൻ്റെ പേരിൽ തന്നെ അങ്ങനെ തട്ടുകട ഇടാമെന്നുള്ള രീതിയിൽ. അതെ, കുറച്ച് ഏതാനും വർഷങ്ങളായി നിങ്ങൾ ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? നല്ല പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേണ്ടുന്ന മുട്ട, പിന്നെ എന്താ പറയണ്ടത്, ഉള്ളി, ബ്രെഡ്, പിന്നെ പൈസ തരും, ഇതൊക്കെ ആളുകൾ മേടിച്ചുകൊണ്ട് വരും. പിന്നെ ഒരു അവിടെ ഒരു സഹായ നിധി ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം അതിൻ്റെ പൈസ എന്തെന്നിട്ട് ആളുകൾ അതിൽ ബാക്കി പൈസ അതിലിടും. അങ്ങനെ നിങ്ങളുടെ ഈ സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് എങ്ങനെയാണ് ആളുകൾ വരുന്നത്? ഇപ്പം പല സ്ഥലത്തും പല സമയത്താണല്ലോ ആവശ്യമുണ്ടാവുക. അവരെങ്ങനെയാണ് നിങ്ങളെ സമീപിക്കുന്നത്? സമീപിക്കുന്ന എങ്ങനെ, പൈസയൊക്കെ തരാനാണോ? അല്ല, ആവശ്യങ്ങൾ വരുമ്പോൾ രോഗികളൊക്കെ ഉണ്ടല്ലോ. ആ രോഗികളുണ്ട്. അതെ, ഇപ്പം ചില ആളുകൾ നമ്മൾ ചോദിക്കാണ്ട് തന്നെ പിന്നെ ഇപ്പം മാസത്തിലൊക്കെ 500, 1000 ഒക്കെ കൊണ്ടു തന്നിട്ട് പറയും ആർക്കെങ്കിലും കൊടുത്തു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു അവർക്കൊരു വിശ്വാസം ഉണ്ടല്ലോ ചെയ്യുമെന്നുള്ള ഒരു, അതൊരു വലിയൊരു ദൈവാനുഗ്രഹം തന്നെ. അപ്പം ആളുകളിലൊരു വിശ്വാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. മമ്മൂട്ടി അറിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും മമ്മൂക്ക അറിഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക അറിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെയ്ത പ്രവൃത്തികളിലും മമ്മൂക്കനെ കാണിച്ച് മമ്മൂക്ക അതിൽ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. സാധാരണ ഫാൻസുകാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ സിനിമയ്ക്ക് അവരുടെ എന്താ പറയുക, അവരിഷ്ടപ്പെടുന്ന താരത്തിൻ്റെ സിനിമ വരുമ്പോൾ കൈയടിക്കുക, ഫാൻ ഷോയ്ക്ക് കയറുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനൊക്കെ വളരെ വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ വലിയ മാതൃക തന്നെയാണ്, ഈ കേരളത്തിൽ തന്നെ ഒരു മാതൃകയാണ് പാളിയോട്ടിയാൽ യൂണിറ്റ്. നിങ്ങളുടെ പ്രവർത്തകരെ കുറിച്ചൊക്കെ പറയുമോ? ഏതൊക്കെ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങൾ എത്ര പേരുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാം. ആ, എല്ലാവരും ഓരോ ഫൈനാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെയാണ്, ഇതിപ്പം പകല് മൊത്തം പണിയെടുത്തിട്ട് കെട്ടിൻ്റെ പണി അല്ലേ കരിമ എടുത്തതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങേണ്ട അവർ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നിൽക്കും, രാത്രി മൊത്തം, പകല് പണിയെടുത്ത് രാത്രി മൊത്തം നമ്മളിവിടെ നിൽക്കും. അതാണൊക്കെ ഇവനും അതാണൊക്കെ തേപ്പിൻ്റെ പണിയാണ്. അവരെല്ലാവരും അതെ, പെയിൻറ്റിങ്ങിൻ്റെ പണി അല്ലാത്ത പണികളൊക്കെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന അഭിയത്ത് എല്ലാവരും അതെ. ഈ തട്ടുകട അല്ലാതെ നിങ്ങൾ എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ അല്ലാതെ മറ്റ് പൊതുപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പൊതുപ്രവർത്തനങ്ങൾ നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള ഒന്ന്, അത് ഇപ്പം കുടിവെള്ളം ഇല്ലാത്തവർക്ക് കുടിവെള്ളം എത്തുക, അത് മമ്മൂക്കാരെ കുടിവെള്ള പദ്ധതി വാട്ടർ എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക ചെയ്തു വെച്ച എല്ലാ പരിപാടി ഉണ്ട്. അതായത് കാഴ്ചൻ്റെ ഇത്, ഹൃദയപൂർവ്വം എന്നുള്ളത്, കണ്ണട, അങ്ങനെയൊക്കെ ഓരോരോ എല്ലാം നമ്മൾ തുടർന്ന് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നമുക്ക് എന്ത് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കുള്ള പുതിയ പാഠം ക്രിസ്റ്റഫർ ഇറങ്ങിയിരിക്കുകയാണല്ലോ, എന്താണ് അതിൻ്റെ ഒരു പ്രതികരണം പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത്? നിങ്ങൾ ആ സിനിമയെ കുറിച്ച് പറയാനുള്ളത് കണ്ടിരിക്കാം. എന്താണെന്ന് വെച്ചാൽ പിന്നെ പെൺമക്കളുള്ള പിതാക്കും മാതാപിതാക്കൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്, കുഴപ്പമില്ല. പിന്നെ അതിലെ ഒരു മിന്നായങ്ങളൊക്കെ ഞാനും ഒരു ചെറിയ സീനിലുണ്ട്. സന്തോഷം, അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ സാഹു എനിക്ക് തോന്നുന്നത് പിന്നെ ഉണ്ണി മുകുന്ദനെയും കൂടെ വളരെ പ്രിയപ്പെട്ട ഒരു ആരാധകനാണ്. പുതിയ പടം മാളികപ്പുറം വരെ ഹിറ്റായിരിക്കുന്നുണ്ട്. എന്തായാലും മാളികപ്പുറത്തൊക്കെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്, മാളികപ്പുറം നല്ലൊരു സിനിമയാണ്. ഇന്നിപ്പോൾ അതിൽ അഭിനയിച്ച ശ്രീവ എന്ന് പറഞ്ഞ കുട്ടി ചെറുപോൾ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവൻ തിരികെ വരുന്ന സമയത്ത് ഇവിടെ കേറാം, ഇവിടെ സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിമുന്ത എന്ന് പറഞ്ഞ നടൻ മമ്മൂട്ടി ഫാൻസിലൂടെ ഞങ്ങളുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം ഇന്നും തുടരുന്നു. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സാബു ഉൾപ്പെടെയുള്ള നിങ്ങൾ ഫാൻസുകാരെല്ലാം മമ്മൂട്ടിയുടെ പടങ്ങളെ മാത്രമൊന്നുമല്ല, മലയാള സിനിമയിലെ പ്രമുഖരായ എല്ലാ താരങ്ങൾക്കും അല്ലേ നല്ല സപ്പോർട്ട് കൊടുക്കുന്നവരാണ്. അതാണ് മമ്മൂട്ടി ഫാൻസ് എന്നാണ് അവർ അവരുടെ ലേവലെങ്കിൽ പോലും മലയാള സിനിമയെ, അതായത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഏത് സിനിമ ഇറങ്ങിയാലും എനിക്ക് തോന്നുന്നത് മിക്കവാറും നിങ്ങളെ ഇവരെല്ലാം
എല്ലാ സിനിമയും അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസിലായാലും ഫേസ്ബുക്ക് പേജിലും കൊടുക്കാറുണ്ട്. മാത്രമല്ല തിയേറ്ററുകളിൽ പോയി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ മലയാള സിനിമയുടെ നല്ല കാലമാണെന്ന് പറയാം അല്ലേ, പുതിയ സിനിമകൾ ഒക്കെ. അപ്പോൾ അതേസമയം നമ്മൾ ഒ ടി ടിയിലും സിനിമകളൊക്കെ വരുന്നുണ്ട്, ടി വിയിൽ സിനിമ വരുന്നുണ്ട്, എങ്കിലും തിയേറ്ററിൽ വന്ന് കാണണം എന്ന് പറയാനുള്ളൊരു പ്രേക്ഷകരോട് പറയാനുള്ളൊരു അവസരം കൂടിയാണ്. എല്ലാ സിനിമകളും തിയേറ്ററിൽ വന്ന് കാണാം, കാരണം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അവരെല്ലാം കൂടെ ചെയ്ത് കൂട്ടി വെച്ചേക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ടത്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു മോശം പ്രവണത തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. അതുപോലെ ഇപ്പോൾ ഇവർ പറയുന്നത് ഒരുപാട് മാധ്യമ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലേ, ഒരുപാട് മാധ്യമങ്ങളിലൂടെയൊക്കെയുള്ള ആ കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. മാധ്യമ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, പിന്നെ നമ്മുടെ ലോക്കൽ ചാനലുകളിൽ, പിന്നെ അതിനൊക്കെ മെയിനായിട്ടുള്ള ചാനലുകൾ, പിന്നെ പത്രമാധ്യമങ്ങളിൽ മനോരമ, മാതൃഭൂമി, ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ എല്ലാം ന്യൂസ് വന്നിട്ടുണ്ട് മുമ്പ്. പിന്നെ ഇപ്പോൾ ഒരു വർഷം മാത്രമേ നമുക്ക് ബ്രേക്ക് വന്നിട്ടുള്ളൂ കൊറോണ കാരണം. എങ്കിലും ഞങ്ങൾ ആദ്യം നിന്ന് ഒരു പൊടി പോലും വ്യതിചലിച്ചിട്ടില്ല. കൊറോണ കാലത്ത് നിങ്ങൾ കുറേ ജീവകാരുണ്ട്, തീർച്ചയായും നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആദിവാസി മേഖല ട്രൈബൽസിന്റെ ഇടയിലൊക്കെ അതും നമുക്ക് തുടങ്ങി വെച്ചൊരു ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതി ആയിരുന്നു അതിൽ, അത് തന്നെ ഞങ്ങളും തുടർന്ന് സന്തോഷം. അപ്പോൾ മമ്മൂട്ടി ഫാൻസിന്റെ ഗുലാൻ തട്ടുകട എന്നാണ് അവർക്ക് പറയൂ. അതെ അതെ, തീർച്ചയായും. മാത്രമല്ല ഈ ഗുലാൻ തട്ടുകടയെ കുറിച്ച് പറഞ്ഞു, ഇതിന്റെ പ്രൊപ്രൈറ്റർ നമ്മുടെ കോട്ടയം കുഞ്ഞത്തനാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും ഹിറ്റായ ഒരു സിനിമകളിൽ ഒന്നാണ് കോട്ടയം കുഞ്ഞത്തൻ, അതുപോലെ തുരുപ്പ് ഗുലാൻ. മമ്മൂക്കയുടെ എല്ലാ സിനിമ അതെ, ഇവിടെ ഇവിടെ ഒരു ടീം വർക്ക്, നിങ്ങൾ ടീം വർക്ക് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇതുപോലെ രാവും പകലും സ്വന്തം ജോലികളെല്ലാം മാറ്റി വെച്ചിട്ട് രാവും പകലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നു, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു. അപ്പോൾ മമ്മൂട്ടി ഫാൻസിന് എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരട്ടെ. അതെ, മോഹൻലാൽ ഫാൻസിനും എല്ലാ സന്തോഷം സാബു, ഒത്തിരി നന്ദി. ചെറുപുഴ വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും ഉത്സവാശംസകൾ. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോംടാക് സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോംടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോംടാക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.